മിശ്രിപ്പെണ്ണ്. സ്റ്റോറി ആൻഡ് പ്രസന്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നെഫി ആരോ വാതിലിൽ മുട്ടി. ഞെട്ടിപ്പിടഞ്ഞ് ഞങ്ങൾ അകന്നു മാറി. ഞാൻ വേഗം ടീഷർട്ട് എടുത്തിട്ട് വാതിൽ പതിയെ തുറന്നു. ഐശു, എന്തി? അല്ല നെഫി, അവൾ കുളിക്കുകയാണ്. അല്ല, അവൾ ചുരിദാർ ബോട്ടം എടുക്കാൻ മറന്നുപോയി, അത് തരാൻ വന്നതാ. അവളുടെ ചുരിദാർ ബോട്ടം എൻ്റെ കയ്യിൽ തന്നിട്ട് അയച്ചു പോയി. പരസ്പരം മിണ്ടാൻ കഴിയാത്തൊരു ശൂന്യത ഞങ്ങൾക്കിടയിൽ. ചുരിദാറിൻ്റെ ബോട്ടം അവളെ ഏൽപ്പിച്ച് ഞാൻ ബാത്റൂമിലേക്ക് പോയി. ഛേ, ഞാൻ അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ അവൾ എന്ത് കരുതി കാണും? ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു. സാറ് ബാത്റൂമിലേക്ക് കയറിയതും ഞാൻ വേഗം ചുരിദാറിൻ്റെ ബോട്ടം എടുത്തിട്ടു. അയ്യേ, സാറൊന്ന് തൊട്ടപ്പോഴേക്കും ഞാൻ ആകെ എന്തോ പോലെ. ഛേ, മോശം. ഏതായാലും സാർ ഇറങ്ങുന്നതിന് മുന്നേ ഇവിടുന്ന് പോവാം. ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഐശു കുളി കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ട്. മെർലിൻ കുളി കഴിഞ്ഞിറങ്ങി സിത്താര കുളിക്കാൻ കയറുന്നു. റൂമിൽ കയറി ഞാൻ ഐശുവിനെ തന്നെ നോക്കി. ദുഷ്ട, അവൾക്ക് പാൻറ്റും കൊണ്ടുവരാൻ തോന്നിയ സമയം. ഇവളും നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത മാസം ഞാൻ പുളി വാങ്ങ തിന്ന് നടന്നേന്. എല്ലാം നശിപ്പിച്ചിട്ട് സാമദ്രോഹി മലന്ന് കിടക്കണ നോക്കിയേ. നിഫി, നീ എന്താ ഐശുവിനെ നോക്കി പേടിപ്പിക്കുന്നേ? അവൾ എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതാ മെർലിൻ. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. നീ എന്താ ഒരുമാതിരി ആക്കിച്ചിരിക്കുന്നേ? എടി മോളെ, കാള വാല് പൊക്കുന്ന കണ്ടറിയില്ലേ എന്തിനാണെന്ന്? എന്തിനാ പറയടി മോളെ. നെഫി, നീ അവിടെ നിന്ന് ചവിട്ടിത്തൊഴിക്കാതെ ചാച്ചിയുടെ അടുത്ത് വന്നിരിക്കെ. ചാച്ചി പറയട്ടെ. ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു. ഇവളെന്തിനാ ഈ വാവടത്തെ പശുവിനെ കൂട്ട് ഇങ്ങനെ ചവിട്ടിത്തൊള്ളുന്നത്? അതും കൂടി ആയപ്പോൾ ആയിഷ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് രണ്ടിനും എന്താ പറ്റിയേ? അതൊക്കെ പറയാൻ മെർലിൻ. എടി നെഫി, ഞങ്ങളൊക്കെ ഇവിടെ പച്ചക്ക് നിൽക്കുമ്പോൾ നിന്നങ്ങനെ റൊമാൻസ് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? അതിന് ഞങ്ങളവിടെ റൊമാൻസ് ആയിരുന്നു എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എടി മോളെ, വെറും 5 മിനിറ്റ് കുളിക്കാൻ പോലും വേണ്ടാത്ത നീ ഞാൻ കയറുന്നതിന് മുന്നേ പോയി കുളിക്കാൻ. ഞാൻ കുളി കഴിഞ്ഞിറങ്ങി ദേ മെർലിൻ കയറിയിട്ടും വരാതായപ്പോൾ കാര്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടി. എന്താടി യേശു, ഇവരെ അച്ഛനും അമ്മയും കളിക്കാറുന്നു. ആണോടെ നെഫി? അത് നീ ചോദിക്കുന്നത് എന്തിനാ മെർലിൻ? അവളുടെ കഴുത്തിലേക്ക് നോക്ക്, തെളിവ് കഴുത്തിൽ തന്നെ കിടപ്പുണ്ടല്ലോ. ഓ, എനിക്ക് വയ്യ, ഇനി എന്തൊക്കെ കാണണം. ഒന്ന് എനിക്ക് പോകണ്ടോ? എല്ലാം ഒരു കണ്ടുപിടുത്തം കൊണ്ട് വന്നിരിക്കുന്നു. എന്താ ഇവിടെ, എന്താ പ്രശ്നം? എന്താ നെഫി? ഈ ഒന്നുമില്ല ശ്യാം, എന്തോ ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യായിരുന്നെന്ന് തോന്നുന്നു. ഏയ്, ഞങ്ങൾ ചുമ്മാ. ആ നെഫി, നിന്റെ കഴുത്തിലെന്താ പറ്റിയ? ദേ തണർത്ത് കിടക്കുന്നുണ്ടല്ലോ. പണി പാളി. ഞാൻ ഐശുവിനെ ഒന്ന് നോക്കി. അവൾ കടിച്ച് പിടിച്ച് ചിരിക്കുകയാണ്. ദുഷ്ട, വല്ല കൊതുകും കടിച്ചതായിരിക്കൂടാ. ഓ, മെർലിൻ മാതാവിന് സ്തുതി. കൊതുകൊക്കെ ഇങ്ങനെ കടിക്കോ? ഐശു, അത് ശരിയാണല്ലോ. എന്നെ ഒരു പട്ടി കടിച്ചതാടാ. എന്തി ഡി ഞങ്ങളുടെ ഏയ്, ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇവളിപ്പോൾ ആര് കടിച്ചാൽ എനിക്കെന്താ? ഞാനൊന്നും പറഞ്ഞില്ല. ശ്യാം അടക്കി പിടിച്ചിരുന്ന് ചിരിക്കുന്നുണ്ട്. ഏതാണ്ട് കാര്യങ്ങളെല്ലാം അവന് പിടികിട്ടി. ഇനി വിഷയം മാറ്റിയാലേ രക്ഷയുള്ളൂ. ആ മതി മതി മതി, വാ നമുക്ക് പാമ്പും കോണിയും കളിക്കാം. എന്ത് പാമ്പും കോണി? നിനക്ക് നാണമില്ലേ? പ്ലീസ് ഡാ, ഇവിടെ എന്താ ഈ ബഹളം? സമാധാനമായിട്ടൊന്ന് കുളിപ്പിക്കുകയും കൂടിയില്ല. സോറി ഡസ്താരെ, നിന്റെ ഒരാഴ്ച എത്തിയുള്ള കുളിയാണെന്ന് ഞങ്ങൾ ഓർത്തില്ലടാ. ദേ നെഫി, അത് വിട്, വാ എല്ലാം നമുക്ക് കളിക്കാം. ഞാൻ ബോർഡും കരിക്കുളും എടുത്തു വെച്ച് അവരെ വിളിച്ചു. നിങ്ങൾ 4 പേരും കളിക്ക്, ഞാൻ പ്രോത്സാഹിപ്പിക്കാം. ഓ ആയിക്കോട്ടെ. ഞങ്ങൾ 4 കളിച്ചു തുടങ്ങിയപ്പോഴേക്കും ഹരം കയറി. മെർലിനെ മാറ്റി ശ്യാം കളിക്കാനിരുന്നു. കുറുക്കുവിളിയും ഒച്ചപ്പാടുമായി ഞങ്ങളുടെ കളി മുന്നേറുകയാണ്. അവളെ കുറിച്ചോർത്ത് അങ്ങനെ കിടന്നു. ഓരോ സമയത്തും അവൾ ഓരോ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനിടയിൽ എപ്പോഴാണ് അവളോട് പ്രണയം തോന്നി തുടങ്ങിയത് അറിയില്ല. പക്ഷേ അവളില്ലാതെ ഇനി എനിക്കാവില്ല. അവളുടെ ഇന്നലത്തെ ചോദ്യമാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത് പോലും. കള്ളി, അവളുടെ ഒരു ചോദ്യം. കൂട്ടുകാരുടെ സ്വറ പറയലും കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് വരാതിരിക്കില്ല. അവിടെ കിടന്ന കള്ളി വെളിച്ചത്താവില്ലേ? കുറെ നേരം കഴിഞ്ഞിട്ടും യാതൊരു അനക്കവും കാണാനിട്ട് ഞാൻ റൂമിന് പുറത്തിറങ്ങിയപ്പോഴാണ് അവളുടെ റൂമിൽ നിന്നും ഭയങ്കര ബഹളം. പതിയെ വാതിൽ തുറന്നു നോക്കി.
അപ്പോൾ കണ്ട കാഴ്ച, ഡാ ശ്യാമിൽ കള്ളക്കുതി കാണിക്കരുത്, നിനക്ക് മൂന്നാ വേണ്ടത്, മൂന്ന് വച്ച നിന്നെ പാമ്പ് ഒഴുങ്ങും, അതല്ലേ നീ കരുമാറ്റിയത്. അല്ല അല്ല, എനിക്ക് നാലാ വേണത്, ഞാൻ സമ്മതിക്കില്ല. കള്ളക്കളി കാണിക്കുന്നോടാ? കള്ളക്കളി കാണിക്കുന്നത് നീയാ, നീ പൂടി കള്ളക്കൊതിച്ച് സിത്താരെ. ഞങ്ങളെല്ലാവരും കണ്ടതാ നിനക്ക് മൂന്ന് വീണത്. ശരി സമ്മതിച്ചു, ഞാൻ ദേ മൂന്ന് വച്ചിട്ടുണ്ട്, എന്നെ പാമ്പ് ഒഴുകി, ഞാൻ ദേ പതിമൂന്നിലെത്തി. സമാധാനമായോ? അടുത്തത് നീ കളിക്കുന്ന ഫീ. എൻ്റെ ദൈവമേ, അവൾക്ക് രണ്ട് വീണേ, അവളെ പാമ്പ് ഒഴുകണേ. ദേ എനിക്ക് നാല് വീണു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ച് കറങ്ങി തിരിഞ്ഞ് അവൾ നോക്കിയത് എന്നെയാണ്. അവൾ എന്നെ കണ്ടു, കൂട്ടപ്രതികളും. വാതിലിൽ ചാരി നെഞ്ചത്ത് കൈകെട്ട് ഞാൻ അവരെ തന്നെ നോക്കി നിന്നു. നിങ്ങളൊക്കെ എൻജിനീയറിംഗ് സ്റ്റുഡൻസ് തന്നെയാണോ അതോ എൽ കെ ജി സ്റ്റുഡൻസോ? കഷ്ടം, സമയം എത്ര ആയെന്ന് വല്ല നിശ്ചയമുണ്ടോ? പോയി കിടക്കാൻ നോക്ക്. പറഞ്ഞു തീരും മുമ്പേ ശ്യാം ഓടി റൂമിൽ കയറി. അവർ നാലും എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന് പരുങ്ങുകയാണ്. മിസ്ലി, നീ എന്താ ഇവിടെ നിന്ന് പരുങ്ങുന്നത്? പോയി കിടക്ക്, നാളെ പോവാനുള്ളതല്ലേ. സ, നെഫി ഇന്ന് ഞങ്ങളുടെ ഒപ്പം കിടന്നോട്ടെ. ഞാൻ അവളെ ഒന്ന് നോക്കി, വേണോ എന്നർത്ഥത്തിൽ. അവളൊന്നും പറഞ്ഞില്ല. എന്നാ താനിവിടെ കിടന്നു? എൻ്റെ റൂമിൽ വെള്ളമില്ല, താൻ കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ട് പൊക്കോ. ഞാൻ വേഗം റൂമിലേക്ക് പോന്നു. എടി, ഞാൻ സാറിന് വെള്ളം കൊണ്ടുവച്ചിട്ട് ഇപ്പം തന്നെ വരാം. വരണേ, പൊടി. വെള്ളവുമായി ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ സാർ റൂമിലുണ്ടായിരുന്നില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സാർ, ആ പോവല്ലേ, ഞാൻ ദാ വരുന്നു. സാറിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാ ടേബിളിൽ തുറന്നു വച്ചിരിക്കുന്ന വെഡ്ഡിങ് ആൽബം കണ്ടത്. അതിലെ ഫോട്ടോ കണ്ടതും എൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അന്ന് ഫോട്ടോഗ്രാഫർ പോസ്റ്റ് ചെയ്യിപ്പിച്ച ഫോട്ടോ. ഞാനും അതിലേക്ക് നോക്കി സ്വയം മറന്നു നിന്നപ്പോഴാ എന്നെ ചുറ്റി വലിയുന്ന രണ്ട് കൈകൾ ഞാൻ കണ്ടത്. പേടിച്ചുപോയോ? ഇല്ലെന്ന് ഞാൻ തലയാട്ടി. എന്തിനാ വരാൻ പറഞ്ഞത്? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അതും പറഞ്ഞ് സാറിനെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. സാറിൻ്റെ ചുമലിൽ ഞാൻ എൻ്റെ തല ചായച്ചു വെച്ചു. അങ്ങനെ ആ നിൽപ്പ് കുറച്ചു നേരം നിന്നു. സാർ, ഈ നടക്കുന്നതൊക്കെ സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുവാണോ? ഔ, എന്തിനാ എന്നെ പിച്ചുന്നേ? ഇപ്പോൾ വിശ്വാസമായോ സ്വപ്നമല്ലെന്ന്? നീ വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് എന്താ ഇങ്ങനെയെന്ന്. പെട്ടെന്നൊന്നുമല്ല, എൻ്റെ മഹർ നിൻ്റെ കഴുത്തിൽ വീണത് മുതൽ ഞാൻ മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാനും മനുഷ്യനല്ലേ, വെറുമൊരു വികാരത്തിന് അടിപ്പിൻപെട്ടല്ല നിന്നെ ഞാൻ കുറച്ചു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തത്. നീ എൻ്റെ സ്വന്തമാ, എനിക്കെല്ലാം എല്ലാമാ. ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് മിസ്ലി. ഇപ്പോൾ ഐ ലവ് യു, ലവ് യു സോ മച്ച്. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ എൻ്റെ സാറിനെ ഇറുക്കെ പുണർന്നു. മതി, ഇത് മതി, എന്നെ അംഗീകരിച്ച ഈ മനസ്സ് മാത്രം മതി എനിക്ക് ഈ ജന്മം ജീവിച്ചു തീർക്കാൻ. സാറിൽ നിന്ന് എന്നെ അടർത്തി മാറ്റി എൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു, അപ്പോൾ കൊഞ്ചിക്കാനും ലാളിക്കാനും എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് വേണ്ടേ? ഒന്ന് പോ, എനിക്ക് നാണം വരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മുഖം സാറിൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്, അതെൻ്റെ ചങ്കിലാ കൊള്ളുന്നത്. എൻ്റെ നെഞ്ചിലൊളിപ്പിച്ച അവളുടെ മുഖം ഞാൻ എൻ്റെ കയ്യിൽ കോരിയെടുത്തു. അതരങ്ങൾ അവയുടെ ഇണയെ സ്വന്തമാക്കി. അവ തമ്മിൽ പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർത്തു. ചുണ്ടുകൾ പതിയെ കഴുത്തിലേക്ക് ഇറങ്ങിച്ചെന്നതും അവൾ എന്നെ തള്ളിയിട്ട് ഓടാൻ പോയി. കയ്യിൽ പിടിത്തോട്ട് ഞാൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു. എന്തിയേ? കുറച്ചു മുമ്പ് കഴുത്തിൽ സ്നേഹിച്ചതിൻ്റെ പാടതേ ചുവന്ന് കിടപ്പുണ്ട്. അത് അവളുമാർ കറക്റ്റായിട്ട് കാണുകയും ചെയ്തു. ഇനിയും കണ്ട എന്നെ കളിയാക്കി കൊല്ലും. എവിടെ നോക്കട്ടെ? എൻ്റെ ദന്തങ്ങൾ കുസൃതി കാണിച്ച് അവളുടെ കഴുത്തിൽ ഞാനൊരു ഉമ്മ വച്ചു. വേദനിച്ചല്ലേ, സോറി ട്ടോ. സാരമില്ല, ഇനിയും എന്തോരം വേദനിക്കാനുള്ളതാ. ഏ, അതെങ്ങനെ? പൊടി പൊട്ടി. ഞാൻ പോയിക്കോട്ടെ, അവർ നോക്കിയിരിക്കും. അവൾ പോവാൻ തിരിഞ്ഞതും ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു. പോണോ? പോണ്ടേ, അവർ നോക്കിയിരിക്കും. പോയിക്കോ മിസ്ലി. എനിക്കൊന്നും തരാതെ പോവാണോ? അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. കണ്ണടയ്ക്ക്. അതെന്തിനാ? അല്ലെങ്കിൽ എനിക്ക് നാണാവും. നാണമൊക്കെ ഞാൻ മാറ്റിക്കോളാം കേട്ടോ. ദേ ഞാൻ പോവാ, കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ കണ്ണടയ്ക്ക്. അവൾ എൻ്റെ കവിളിൽ ഒരു മുത്തം തന്നു. ഓഹ്, എൻ്റെ കവിളിൽ കടിച്ചിട്ട് അവൾ ഓടി. അതേ, രാത്രി ഉറങ്ങാൻ വേണ്ടി തന്ന ഡോസാ ഇത്. എൻ്റെ കൈ കിട്ടും നിന്നെ,
അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രതികാരം വെട്ടിക്കൊള്ളാം കേട്ടോ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ. സാറിൻ്റെ അടുത്തു നിന്നും റൂമിലേക്ക് ചെന്നപ്പോൾ മൂന്ന് അന്യഗ്രഹജീവികൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. ഡി, നീ ആലുവപ്പുഴയിൽ പോയാണോ സാറിന് വെള്ളം കൊണ്ടു വന്നു കൊടുത്തത്? എന്താ ഡി? അല്ല, അതിനുള്ള നേരമായി പോയിട്ട്. ആണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. ആണോ? എന്നെ മിണ്ടാതെ കിടന്ന് ഉറങ്ങടി. ഞങ്ങളെല്ലാം കൂടി കിടന്ന് സംസാരിച്ചു പതിയെ അവളുമാരെല്ലാം ഉറങ്ങി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും നിദ്രാദേവി എന്നെ കടാക്ഷിച്ചില്ല. സാറിൻ്റെ വാക്കുകളായിരുന്നു മനസ്സ് മുഴുവൻ. തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും അവസാനം കട്ടിലിൽ നിന്നും മറിഞ്ഞു വീണു. ഞാൻ വീണതിൻ്റെ ഒപ്പം ലൈറ്റും തെളിഞ്ഞു. ഷോ, സ്വിച്ചിലേട്ടാണോ ഞാൻ വീണത്? വീണതിൻ്റെ ഒപ്പം ലൈറ്റും തെളിഞ്ഞല്ലോ. പതിയെ എഴുന്നേറ്റപ്പോൾ മുന്നിലതാ ഒരു മൈന. ഏ അല്ല, മെർലിൻ. നിനക്ക് എന്താടി പറ്റിയേ? ഏയ്, ഞാൻ ചെറുതായിട്ടൊന്ന് വീണതാ. നീ ഇതുവരെയായിട്ട് ഉറങ്ങാത്ത എന്താ? ഏയ്, ഉറക്കം വന്നില്ലടി. നീ സാറിൻ്റെ അടുത്തേക്ക് പോയിക്കോ, അതാ നിനക്ക് ഉറക്കമില്ലാത്തത്. ചെല്ല് പോയിക്കോ. ഏ പോയിക്കോടി, ഇവരൊക്കെ ഉറങ്ങി. നീ നാളെ പോവല്ലേ, ഒരാഴ്ച കഴിഞ്ഞല്ലേ വരുള്ളൂ. നീ പോയിക്കോ, ചെല്ല്. ഓ എൻ്റെ മെർലിൻ, നീ മുത്താടി. അതെ, ഇത്രയും ബഹളം ഉണ്ടാക്കി ഈ കുംഭകർണത്തികളെ എഴുന്നേൽപ്പിക്കണ്ട. പിന്നെ ഈ പാവങ്ങളുടെ അടുത്ത് നിന്ന് ഇത്ര ഉത്സാഹം കാണിക്കരുത്. മനസ്സിലൊരു പാപചിന്തകൾ പോലും ഇല്ലാത്ത നിഷ്കളങ്കരാ ഞങ്ങൾ. ആ ഞങ്ങളെ വഴിതെറ്റിക്കരുത്. ഒന്ന് പോടി. ദേ ഈ ഫോൺ കൂടി കൊണ്ടുപോയിക്കോ, 4 മണിക്ക് ചെവി കിടന്ന് കൂവാൻ തുടങ്ങും. ഓക്കെ മുത്തേ. ഞാൻ സാറിൻ്റെ റൂമിലേക്ക് ചെന്നു. ഭാഗ്യം ഡോർ ലോക്കല്ല. ഡോർ തുറന്ന് അകത്ത് കയറി ഞാൻ ഡോർ ലോക്ക് ചെയ്തു. സാറ് നല്ല ഉറക്കമാണ്. ഞാൻ സാറിനെ ഉണർത്താതെ സാറിൻ്റെ അടുത്ത് പോയിരുന്നു. സാറിനെ നോക്കിയിരുന്ന അങ്ങനെ എപ്പോഴോ ഞാനും ഉറങ്ങിപ്പോയി. അലാറം 4 മണിക്കടിച്ചു. ഞാൻ വേഗം ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും കയ്യിൽ പിടിവീണു. ഗുഡ് മോർണിംഗ്. നീ എപ്പോഴാണ് ഇവിടേക്ക് വന്നത്? 2 മണിയൊക്കെ കഴിഞ്ഞാണ് സാർ. എന്നിട്ട് നീ എന്നെ വിളിക്കാതിരുന്ന എന്താ? വിളിച്ചില്ല, പക്ഷേ സാറിനെ നോക്കിയിരുന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ദുഷ്ടേ, നിനക്ക് ഭർത്തൃശാപം കിട്ടും. എന്തിന്? നമ്മുടെ ഫാസ്നേറ്റ് കളഞ്ഞില്ലേടി നീ. അതാണോ? ഇനിയും എന്തുമാത്രം നൈറ്റ് കിടക്കുന്നു. അതൊക്കെ കിടന്നോട്ടെ, ഇപ്പം നമുക്ക് ഫസ്റ്റ് മോർണിംഗ്. ഇങ്ങോട്ട് വാടിമുത്തെ, നീ സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞ്? പിടിവിട് പിടിവിട് പിടിവിട്. ഞാൻ സുന്ദരിയൊക്കെ തന്നെയാണ്. എനിക്ക് പോയിട്ടേ ഒരുപാട് ജോലിയുള്ളതാ. 10 മിനിറ്റ് ഇവിടെ ഇരിക്കടി, എന്നിട്ട് പോവാം. ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്ന് സാറിൻ്റെ നെഞ്ചിൽ തലചായച്ചിരുന്നു. സാർ, എനിക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. അതിനേക്കാളുപരി പേടിയും. സാറിൻ്റെ ചുമലിൽ താടി ചേർത്ത് വെച്ച് ഇറുക്കെ പുണർന്നു. ഞാനിങ്ങനെ ഇത്ര അടുത്ത് നിൻ്റെ കൂടെയില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഒരുപാട് സ്നേഹിക്കുന്ന എന്തും നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എനിക്ക്. ഞാൻ ജനിച്ചു വളർന്ന നാട്, എൻ്റെ അജ്ജുക്ക, പിന്നെ അങ്ങനെ പലതും. എന്നാൽ നിനക്ക് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. എൻ്റെ പെണ്ണിനെ ഞാൻ അങ്ങനെ നഷ്ടപ്പെടുത്തുമോ? സാറിൻ്റെ കൈകോർത്ത് പിടിച്ചെന്നെ ചുറ്റി വരഞ്ഞു. ഇനി അങ്ങനെ വേണ്ടാത്ത ഒരു ചിന്തയും മനസ്സിൽ കൊണ്ടു നടക്കരുത് കേട്ടോ. എന്നാൽ പോയി കുളിച്ചൊരു സാരിയൊക്കെ കൊടുത്ത് തലയിലൊരു ടൗവലൊക്കെ കെട്ടി എനിക്കൊരു ബെഡ് കോഫി കൊണ്ടു തന്നേ. ഏ ആ നല്ലൊരു ഫസ്റ്റ് മോർണിംഗ് ആഘോഷിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ചില സിനിമയിൽ ഇങ്ങനെ ഭാര്യ ചായം കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ കാണാനൊരാഗ്രഹം. അതെങ്കിലും ഒന്ന് സാധിച്ചു താടി. ശരി ശരി. ഞാനേ പൂമുഖവാതിക്കൽ സ്നേഹം വെളുത്തുന്ന പൂന്തിങ്കളാവുന്ന ഭാര്യയായിട്ട് ഇപ്പോൾ വരാം. അതെ, ആ ഭാര്യ ആകുമ്പോഴേ കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും. പിന്നെ ബെഡ്റൂമിൽ ചെവി കാണിക്ക് പറയാം. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എൻ്റെ ചെവി കാണിച്ചു. ശേ ഒന്ന് പോയേ, മനുഷ്യനൊരു നാണോ ഇല്ല. നിങ്ങളൊരു സാറല്ലേ മനുഷ്യ? ആരാന്ന്? മനുഷ്യനോ? അല്ല, പിള്ളേരുടെ അച്ഛൻ. ഏത് പിള്ളേരുടെ? ഡി തോന്നിയാസം പറയരുത്. അതെ, എനിക്ക് ജനിക്കാനിരിക്കുന്ന പിള്ളേരുടെ. ഓ ഞാൻ പേടിച്ചു. ഈ മാതിരി അടിയും തൊഴിയുവാണെങ്കിൽ എനിക്ക് ഈ ജന്മത്തിലൊന്നും പിള്ളേർ ജനിക്കാൻ പോണില്ല. ദേ ഇനി വിട്ടേ, അവൾമാർ എഴുന്നേക്കുന്നതിന് മുന്നേ പോയി കുളിച്ച് റെഡിയാവട്ടെ, അല്ലെങ്കിൽ 100 ചോദ്യം വരും. ചെല്ലെന്നാ. കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഞാനൊരു സാരി എടുത്ത് ഉടുക്കാൻ തുടങ്ങി. ബ്ലൂ സാരിയിൽ പ്രിൻറ്റഡ് ഫ്ലവറുള്ള ഒരു ഷിഫോൺ സാരിയായിരുന്നു.
ഉടുത്തുകൊണ്ടിരുന്നപ്പോൾ മെർലിൻ എഴുന്നേറ്റു. നിന്റെ ഫ്ലൈറ്റ് ഉച്ചക്കല്ലേ? അതെ. പിന്നെ നീ രാവിലെ എവിടെ പോവാ? ഒരു കല്യാണത്തിന്. ആരുടെ? നിന്റെ അപ്പൻ്റെ. എടി, രാവിലെ വെറും വയറ്റിൽ നീ അപ്പനെ വിളിക്കുന്നോടി? നിന്റെ വയറ് നിറഞ്ഞില്ലേ? ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടല്ലോ. നീ ഇത് എങ്ങോട്ടാന്ന് പറയടി. ഹിന്ദുസ് ആണെങ്കിൽ രാവിലെ കുളിച്ച് അമ്പലത്തിലേക്കാണെന്ന് വിചാരിക്കാം. ആ, ഞാനും ഒരു അമ്പലത്തിലേക്കാണ്. എൻ്റെ ദൈവത്തിനെ കാണാൻ? അല്ല, ദൈവത്തിന് കണി കാണാൻ. നിന്നെയോ? സാരി കൊടുത്ത് ചെല്ലാൻ പറഞ്ഞു. ആഹാ, എന്നാൽ നന്നായിട്ട് ഒരുങ്ങിക്കോ. അവളും വന്നതിനെ സഹായിച്ചു. ഡി, നിന്റെ കാതിലടക്കുന്ന ആ കമ്മൽ ഊരിയിട്ട് ജിമിക്കിയിട്, അതായിരിക്കും കുറച്ചുകൂടി മാച്ചിങ്. ഓക്കെ ഡിയർ. മെർലിൻ, ഞാൻ അടുക്കളയിൽ ചായ ഇട്ട് വച്ചിട്ടുണ്ട്, നീ അതൊരു കപ്പിലേക്ക് പകർത്തി ഒന്ന് എടുക്കാമോ? ആ, ഇപ്പൊ കൊണ്ടുവരാം. ജുമിക്ക് എടുത്തിട്ട് സാരി ഉടുത്തത് ഒന്നുകൂടി നോക്കി എൻ്റെ മഹർമാല ഞാനെടുത്ത് പുറത്തേക്കിട്ടു. അതിൻ്റെ ലോക്കറ്റിൽ എഴുതിയിരിക്കുന്ന പേര് ഞാൻ ഒന്നുകൂടി നോക്കി. ആഷിഖ്. നോക്കി സ്വപ്നം കണ്ടതൊക്കെ മതി, എന്നാ ചായ കൊണ്ടുപോയി കൊടുക്ക്. അല്ല, നീ മുടിയൊന്നും കെട്ടിയില്ലേ? ഏയ്, മുടി കെട്ടണ്ട, ടവൽ ചുറ്റി ചെന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഭ്രാന്ത് തന്നെയാ. ഇതെന്ത് തരം റൊമാൻസാണെടി? പോടിയോളുന്ന് കണ്ണാടിയിൽ ഒന്ന് നോക്കി മൊത്തത്തിൽ ഒന്നുകൂടി വിലയിരുത്തി ഞാൻ ചായയുമായി സാറിൻ്റെ മുന്നിലേക്ക് ചെന്നു. തുടരും.